ഡൽഹിയിൽ ലിവിൻ പങ്കാളിയെ വെട്ടിനുറുക്കി വലിച്ചെറിഞ്ഞ കേസിൽ കൊലപാതകത്തിൽ പ്രതി അഫ്താബുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട് പോലീസ്. ശ്രദ്ധയെ കൊന്നുതള്ളാൻ അഫ്താബിന് പ്രചോദനമായത് ഡെക്സ്റ്റർ അടക്കമുള്ള ക്രൈം സീരീസുകൾ. ശ്രദ്ധയെ പരിചയപ്പെട്ട ഡേറ്റിംഗ് ആപ്പിലൂടെ മറ്റൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലാവുകയും ശ്രദ്ധയുടെ ശരീരം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച സമയത്ത് തന്നെ ഈ കാമുകിയെ വീട്ടിൽ കൊണ്ടുവരികയും ചെയ്തു. ശ്രദ്ധയുടെ മുംബൈയിലെ വീട്ടിലേക്ക് ബാങ്കുകാർ വിളിക്കാതിരിക്കാൻ ശ്രദ്ധയുടെ ക്രെഡിറ്റ് കാർഡ് ബിൽ കൃത്യമായി അടച്ച് മുൻകരുതലെടുക്കുകയും ചെയ്തു അഫ്താബ്. ശരീരഭാഗങ്ങൾ വലിച്ചെറിഞ്ഞ സ്ഥലങ്ങൾ കണ്ടെത്താൻ മെഹറോളിക്ക് സമീപമുള്ള കാടുകളിലും മറ്റും അഫ്താബുമായി പോലീസ് തെരച്ചിൽ നടത്തി. അടിമുടി കൊടും ക്രിമിനൽ എന്ന ആണ് അഫ്താബ് എന്ന് തെളിയിക്കുന്നതാണ് പുറത്തുവരുന്ന ഓരോ വിവരങ്ങളും. ഡൽഹിയിൽ നിന്ന് പി ബസന്തുണ്ട്. ബസന്ത്, നമ്മളിപ്പോൾ ഇന്നത്തെ ഈ ന്യൂജൻ കാലഘട്ടത്തിൽ ആളുകളെ പരിചയപ്പെടുന്നത് ഒരുപക്ഷെ സമൂഹ മാധ്യമത്തിലൂടെ ആയിരിക്കും. ഈ സമൂഹ മാധ്യമത്തിൽ അഫ്താബ് ഉണ്ടാക്കിയ ഒരു ഇമേജ് എന്ന് പറയുന്നത് കവിയുടേതാണ്, ആക്ടിവിസ്റ്റിൻ്റെതാണ്, പ്രത്യേകിച്ച് ഫെമിനിസ്റ്റ് ആണ്, LGBT ആക്ടിവിസ്റ്റ് കൂടിയാണ്. അങ്ങനെ ഒരു ഇമേജ് സ്വയം ഉണ്ടാക്കി സൂക്ഷിച്ചതിന് ശേഷമാണ് ഈ രീതിയിൽ സ്വന്തം കാമുകിയെ 35 കഷ്ണങ്ങളാക്കി നുറുക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഈ രീതിയിലുള്ള മുൻകരുതലെല്ലാം സ്വീകരിക്കുന്നത്. പക്ഷേ ഡൽഹി പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു മറയായിരുന്നു എന്നുള്ളൊരു സംശയം ഇപ്പോൾ ഡൽഹിയിലുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശ്രദ്ധയുടെ മൃതശരീരം വെട്ടിനുറുക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന സമയത്ത് പോലും ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട മറ്റൊരു യുവതിയുമായി വീട്ടിൽ നിരവധി തവണ വന്നിരുന്നു എന്നാണ് ഇപ്പോൾ ഡൽഹി പോലീസ് പുറത്തുവിടുന്ന വിവരം. ഈ യുവതിയോട് നാളെ ഹാജരാകാൻ ഇപ്പോൾ ഡൽഹി പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ വീട്ടിലെത്തി എന്ന് പറയപ്പെടുന്ന ഈ യുവതിയോട് നാളെ ഹാജരാകാൻ ഡൽഹി പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പെൺകുട്ടിക്ക് വേണ്ടിയാണോ ഈ ശ്രദ്ധയെ കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യത്തിലും അന്വേഷണം നീളുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. മാത്രമല്ല ദൃക്സാക്ഷികളുടെ, ക്ഷമിക്കണം, അയൽവാസികളുടെ മൊഴി അനുസരിച്ചിട്ടാണെങ്കിൽ നിരവധി പെൺകുട്ടികൾ ഇവിടെ വന്നു പോയിരുന്നു എന്നുള്ളൊരു മൊഴി വന്നിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ പോലീസിന് സ്ഥിരീകരണമൊന്നും ലഭിച്ചിട്ടില്ല. അത് CCTV ദൃശ്യങ്ങളും മറ്റും അവർ പരിശോധിക്കുന്നുണ്ട്. ഏതായാലും വലിയ തോതിലുള്ള അന്വേഷണം തന്നെയാണ് ഡൽഹി പോലീസ് ഇപ്പോൾ ഇക്കാര്യത്തിൽ നടത്തുന്നത്. ഇന്ന് രാവിലെ തന്നെ അഫ്താബുമായി ഈ ബാഗുകളിൽ കൊണ്ടിട്ട സ്ഥലങ്ങളിൽ പോവുകയും അവ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. 10 ശരീര അവശിഷ്ടങ്ങൾ ലഭിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇത് DNA പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്യും. DNA പരിശോധന ഫലം വന്ന ശേഷം മാത്രമേ ഇക്കാര്യത്തിലൊരു വ്യക്തത വരികയുള്ളൂ, ശ്രദ്ധയുടേതാണോ എന്നുള്ള കാര്യത്തിൽ. ഏതായാലും പോലീസിൻ്റെ അന്വേഷണം തുടരുമ്പോഴും അഫ്താബിനെ കുറിച്ചുള്ള വിവരങ്ങളിൽ ആണ് പോലീസ് വലിയ അത്ഭുതം പറയുന്നത്. കാരണം ഇന്നലെ രാത്രി ഓരോ പുറത്തുവരുന്ന വിവരങ്ങളും നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്. ഈ 35 കഷ്ണങ്ങളാക്കി മുറിക്കുക, അതൊക്കെ കേട്ട് കേൾവിയില്ലാത്ത. ഇപ്പൊ ഈ അടുത്ത് കേരളത്തിൽ ഈ നരബലിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അത് കേട്ടു. ഇപ്പോൾ ഈ അഫ്താബിന് സ്വന്തമായ ഒരു കുക്കിംഗ് ചാനലൊക്കെ ഉണ്ടായിരുന്നു, അതിൽ നിരവധി വീഡിയോസും കാണാൻ കഴിയുന്നുണ്ട്. അതുമായി ബന്ധപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് ഈ ശരീരഭാഗങ്ങൾ കൃത്യമായി മുറിക്കേണ്ടത് അതൊക്കെ അറിയാൻ അഫ്താബിന് അറിയാമെന്നൊക്കെ ഇപ്പോൾ നിഗമനങ്ങൾ വരുന്നുണ്ട്. പോലീസിന്റെ ഒരു പ്രാഥമിക വിലയിരുത്തൽ മാത്രമാണ്. ഒരു ഫുഡ് ബ്ലോഗറാണ് അഫ്താബ് എന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാംസം അരിയുന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ ബോധ്യം അഫ്താബിനുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ പോലീസിനുണ്ട്. മാത്രമല്ല ഇപ്പോൾ ശ്രദ്ധയുടെ ശരീരം കൊത്തി നുറുക്കുന്നതിന് ഒരു കത്തി മാത്രമാണ് ഉപയോഗിച്ചതെന്നാണ് ഇപ്പോൾ ഡൽഹി പോലീസ് പറയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഇന്നലെ രാത്രി ലോക്കപ്പിൽ സുഖമായി കിടന്നുറങ്ങി എന്നാണ് ഡൽഹി പോലീസ് പറയുന്നത്. അതായത് ഇത്രയും വലിയൊരു ക്രൂരകൃത്യം നടത്തി പിടിയിലായ ശേഷവും ഒരു കുഴപ്പവുമില്ലാതെ തടവറയിൽ കിടന്ന് അല്ലെങ്കിൽ ലോക്കപ്പിൽ കിടന്നുറങ്ങുന്ന അഫ്താബിൻ്റെ ദൃശ്യങ്ങൾ ഡൽഹി പോലീസ് തന്നെ പുറത്തുവിട്ടിട്ടുമുണ്ട്. അപ്പോൾ ഒരു ഏത് തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലാണ് അഫ്താബ് എന്നുള്ള കാര്യത്തിലും പോലീസിൻ്റെ അന്വേഷണം നീളുന്നുണ്ട്. അതായത് ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ സഹായം കൂടി ഇക്കാര്യത്തിൽ അവർ തേടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ക്രൈം ത്രില്ലറുകൾ കാണുക എന്നുള്ളതായിരുന്നു അത് അഫ്താബിൻ്റെ ഒരു ഒരു ഹോബി എന്ന് വേണമെങ്കിൽ പറയാം. ഡെക്സ്റ്റർ പോലുള്ള ക്രൈം സീരിയലുകൾ കാണുന്നത് പതിവായിരുന്നു എന്ന്
പറയുന്നു. അത് ഒരുപക്ഷെ ഈ ശരീരം കീറി മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നതിന് വേണ്ടി ആയിരിക്കാം. ഇദ്ദേഹത്തിന്റെ ഈ അഫ്താബിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഒക്കെ നോക്കുമ്പോൾ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഫെമിനിസത്തെ പറ്റി ഉത്ബോധിപ്പിക്കുന്ന നിരവധി പോസ്റ്റുകൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ എന്താണെന്ന് ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പോലും കഴിയില്ല. ആ രീതിയിലുള്ള ഒരു ഫേക്ക് ഇമേജ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ആളുകൾ ജീവിക്കുന്നതെന്ന് ഈ അഫ്താബിന്റെ കേസ് നമുക്ക് പറഞ്ഞു തരുന്നു. ശരി ബസന്ത്.